Hi friends, welcome to my YouTube channel. Creative Soul in the video. Red, black sheets or chart or vaangunnundengil fabric inde use illato appo namukku ottu maigada video lote kadakkam. Let's get to the video. Appo nammade first part ennu parayunnathu 36 length ilum 19 cm veedhilum aayittu nammal oru chart paper il idu pole oru sheet cut cheyanu to. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ 9 cm മെഷർ ചെയ്ത് മടക്കുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്നും നമ്മൾ 9 cm വെച്ചിട്ട് മടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഓപ്പണും ചെയ്യാം, അതുപോലെ തന്നെ ക്ലോസും ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 8.5 ലെങ്തിലും അതുപോലെ 18.5 വീതിയിലായിട്ട് നമ്മളൊരു റെഡ് ചാർട്ട് പേപ്പർ വെട്ടിയെടുത്തിട്ട് ആ ബ്ലാക്കിൻ്റെ റൈറ്റ് പോർഷനിലും ലെഫ്റ്റ് പോർഷനിലും നമ്മൾ ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ചാർട്ടിൽ നമ്മൾ ബലൂണിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചിട്ട് വൈറ്റ് ഗിൽറ്റ് നമ്മൾ അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ആ സംഭവം ഗ്ലൂ വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബലൂണിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മളൊരു ത്രെഡ് വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഒരു ക്രിസ് ക്രോസ് ആയിട്ടാണ് ഈ ത്രെഡ് വരച്ച് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആ ത്രെഡ് വൈറ്റ് ഫാബ്രിക് വെച്ചിട്ട് വരയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്കൊരു ചാർട്ട് പേപ്പേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാനായിട്ട് നമ്മൾ ബ്ലാക്ക് കളേഴ്സ് പെന്നോ സ്കെച്ച് പെന്നോ മാർക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളത് എഴുതിയിട്ട് കട്ട് ചെയ്ത് രണ്ട് ഭാഗമായിട്ട് ഹാപ്പി ഒന്നായിട്ടും ബർത്ത്ഡേ വേറെ ആയിട്ടും നമ്മൾ എഴുതിയിട്ട് ആ ബലൂണിൻ്റെ ത്രെഡിൻ്റെ അവിടെ നമ്മൾ ഒട്ടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഇത്രയും പോർഷനെ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് സൈഡിൽ വന്നിട്ട് നമ്മൾ കുറച്ച് കോഡ്സ് ആണ് എഴുതുന്നത്. കുറച്ച് അട്രാക്റ്റീവായ കോഡ്സ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത്ഡേ കോഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ കോഡ്സ് നമ്മൾ പല രീതിയിൽ, അതായത് ഫുൾ കോഡ്സിനെ നമ്മൾ പല സെക്ഷനായിട്ട് കട്ട് ചെയ്ത് ആ ഭാഗത്ത് ഫുള്ള് നമ്മൾ ഒട്ടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ താഴെ നമ്മളിപ്പോൾ ബോയ്സിൻ്റെ ഷർട്ടിൻ്റെ കോളറിനൊക്കെ ടൈ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു സംഭവം കാണുമല്ലോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു സ്ക്വയർ ഷീറ്റ് ഓഫ് എ ഫോർ സൈസ് അല്ല ചാർട്ട് പേപ്പേഴ്സ് നമ്മളെടുത്തിട്ട് അതിൻ്റെ സ്ക്വയറിൽ മടക്കാം. മടക്കിയതിന് ശേഷം നമ്മളൊരു ബലൂൺ ഷേപ്പ് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും, അതായത് ഒരു സൈഡിൽ ബലൂൺ മറ്റു സൈഡിൽ ബലൂൺ, നടുക്കായിട്ട് അറ്റാച്ച് ചെയ്ത രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ സംഭവത്തിനെയാണ് നമ്മൾ ആ പിന്നീട് താഴെ ഭാഗത്ത് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് കളർ കോമ്പിനേഷനായിട്ട് റെഡ് വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് വൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അട്രാക്ഷനായിട്ട് തോന്നും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു റെഡ് ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 32 അതുപോലെ തന്നെ 17 എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനെയും ഒരു 8 cm വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് മടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മടിക്കുന്നതിന് ശേഷം നമ്മളൊരു വൈറ്റ് അല്ലെങ്കിൽ സിൽവർ, ഒരു ബ്ലാക്ക് റിബൺ ആയിരുന്നു കുറച്ചുകൂടി നല്ലത്, പക്ഷേ എൻ്റെ ഒരു വൈറ്റ് റിബണാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഗ്ലൂ വെച്ച് അറ്റാച്ച് ചെയ്യുക. പിന്നെ അതിന് ശേഷം ആ റിബണും ആ റെഡ് ചാർട്ട് പേപ്പറും നമ്മൾ ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ അതിനുശേഷം ഒരു വൈറ്റ് ചാർട്ട് പേപ്പറിൽ നമ്മൾ അത്യാവശ്യം ഒരു വലിയ ലവ് വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഈ റെഡ് ചാർട്ട് പേപ്പറിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. പിന്നെ ആ റിബൺ ഉപയോഗിച്ച് നമുക്കത് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് കാണില്ല, ആ റെഡ് ചാർട്ട് പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിനുള്ള വർക്ക് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നന്നായിട്ട് നമുക്ക് ടൈറ്റായിട്ട് ആ റിബൺ വെച്ചിട്ട് അത് കെട്ടി കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം. അടുത്ത
ആയിട്ട് ആ ഉള്ളിലുള്ള ബ്ലാക്കിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് ഒരു റെഡ് കളറിലുള്ള ഒരു ചാർട്ട് പേപ്പർ നമ്മളെടുത്തിട്ട് അതിൻ്റെ താഴത്തെ, അതായത് താഴത്തെ സൈഡും സൈഡിലുള്ള രണ്ട് ഭാഗവും നമ്മൾ ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ വെച്ച് മടക്കാണ്. അപ്പോൾ മടക്കിയതിന് ശേഷം നമ്മളൊരു കോൺ പോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തെ ഭാഗത്ത് നമ്മളത് ഒട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു റിബൺ എടുത്തിട്ട് ഈ രീതിയിൽ നമ്മളതിനെ മടക്കാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്തി പോർഷൻ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഭാഗം എടുത്തിട്ട് നമ്മൾ മടക്കിയിട്ട് ഇതുപോലെ 3 സർക്കിൾസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാകും. ആ സർക്കിൾസ് നമ്മൾ താഴെത്താഴെയായിട്ട് നമ്മളൊരു 3 സ്ഥലത്തും നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ അതിലിഷ്ടമുള്ള കോഡ്സ് നമുക്ക് കോഡ്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്മൈലീസൊക്കെ വരച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ ഒട്ടിച്ചിട്ടായിട്ടുള്ള ആ റെഡ് ചാർട്ടിലേക്ക് നമ്മൾ എന്തെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ സ്റ്റാപ്ലർ പിന്നോ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഡ്സ് ലൈക്ക് എൻജോയ് യുവർ ഡേ, യു ആർ സ്പെഷ്യൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. എഴുതിയിട്ട് ആ വൈറ്റ് ചാർട്ടിൻ്റെ അവിടെ നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആ ബ്ലാക്ക് ചാർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു പോർഷൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഭാഗത്തായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സൈസിൽ നമ്മൾ 5 റെഡ് ചാർട്ട് പേപ്പേഴ്സും അതേ സൈസിൽ തന്നെ 5 വൈറ്റ് ചാർട്ട് പേപ്പേഴ്സും കട്ട് ചെയ്തിട്ട് നമ്മളതിനെ 1 സെൻറ്റിമീറ്റർ മടക്കിയിട്ട് ഈ രീതിയിൽ താഴെ നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ റെഡ് ചാർട്ട് പേപ്പേഴ്സ് ഒന്നെങ്കിൽ സ്റ്റാപ്ലർ പിന്നോ അല്ലെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അതേ സൈസിലെടുത്ത വൈറ്റ് ചാർട്ട് പേപ്പേഴ്സും ഒട്ടിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ലവ് ചിഹ്നം ഏകദേശം ഒരു അത്യാവശ്യം സ്മോൾ സൈസിൽ നമ്മൾ വരച്ചിട്ട് നമ്മൾ റെഡ് ഗ്ലിറ്റ് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് വൈറ്റ് ചാർട്ടിൽ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ താഴത്തെ 4 ചാർട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എഴുതാം. പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു ലെങ്ത്തിൽ ഒരു റിബൺ എടുക്കുകയാണ്. അപ്പോൾ റിബൺ എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് റിബൺ നമ്മൾ ആദ്യത്തെ ചാർട്ടിൽ നമ്മൾ സ്റ്റാപ്ലർ പിൻ വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് സെക്കൻഡ് റിബൺ നമ്മൾ ഏറ്റവും താഴത്തെ ചാർട്ടിൽ അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്കത് പിന്നെ അത് ടൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഉള്ളിലുള്ള റെഡ് ചാർട്ടിലുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളുടെ ലെറ്റേഴ്സ് ഉണ്ടാവില്ല, അപ്പോൾ ലെറ്റേഴ്സിൻ്റെ പോലെയാണ് നമ്മൾ 3 വൈറ്റ് ചാർട്ടും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കതിൽ നമ്മൾ പ്രത്യേകിച്ച് കോഡ്സ് നിങ്ങൾക്ക് എഴുതുന്ന എഴുതാം, ഞാനൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അത് ചുമ്മാ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിക്കുക, മറ്റേ സൈഡിലായിട്ട് ഒരു ലവ് ചിഹ്നം വൈറ്റ് കളറിലും ഒരു റെഡ് ഗ്ലിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ ലവ് ചിഹ്നം കൂടി നമ്മൾ ഒട്ടിക്കുകയാണ്. പിന്നെ താഴെ നമുക്ക് എൻജോയ് യുവർ ഡേ അങ്ങനെ എന്തെങ്കിലും കോട്ട് കൊടുക്കാം. പിന്നെ നടുക്കായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നെങ്കിൽ അയാളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട്.
അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ.